പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ നവീകരിച്ച പഴയ കെട്ടിടം ശനിയാഴ്ച സമർപ്പിക്കുമെന്ന് മുഹമ്മദ് മൂസിൻ എംഎൽഎ അറിയിച്ചു. 1893 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കെട്ടിടം മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ ഫണ്ടിൽ നിന്നും 700,000 രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. 1893 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച പോലീസ് സ്റ്റേഷൻ കെട്ടിടം പഴമയുടെ തനിമ ചോരാതിയാണ് മോടി പിടിപ്പിച്ചത്. തുടക്കത്തിലുള്ള പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിലനിർത്തിയാണ് തൊട്ടു മുൻപിലായി ഇപ്പോഴുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അതോടെ പോലീസ് റിക്രിയേഷൻ സെന്ററായാണ് പഴയ കെട്ടിടം ഉപയോഗിച്ചു വന്നത്. പോലീസ് സ്റ്റേഷൻ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നതും പഴയ കെട്ടിടത്തിലാണ്. കെട്ടിടം ശോചനീയാവസ്ഥയിലെ സാഹചര്യത്തിലാണ് നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. എംഎൽഎയുടെ പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 700,000 രൂപ ചെലവഴിച്ചാണ് പഴയ കെട്ടിടം നവീകരിച്ചത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യവും ഇല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി പട്ടാമ്പി സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം അതിൻ്റെ പറകിലുണ്ടെങ്കിലും വളരെയേറെ ശോചനീയാവസ്ഥയിലാണ് അത് കിടന്നിരുന്നത്. കുറഞ്ഞ പൈസ കൊണ്ട് തന്നെ അത് നന്നായി നവീകരിക്കാൻ പറ്റുമെന്ന് PWD അറിയിക്കുകയും 720,000 രൂപ MLA ഫണ്ടിൽ നിന്ന് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി കിച്ചൺ പൂർണ്ണമായി നവീകരിക്കുകയും ടൈലിടുകയും റെസ്റ്റ് റൂമിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് ആ കെട്ടിടത്തിൽ അത്യാവശ്യം വേണ്ട നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ പോലീസുകാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും അതുപോലെ കിച്ചൺ അടക്കമുള്ള സൗകര്യങ്ങളും ആയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം രാവിലെ 9 മണിക്ക് നിർവഹിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും മറ്റും ഇത് ഏറെ ഉപകരിക്കും. കാരണം റെസ്റ്റ് റൂമാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ പോലീസുകാരെ അവിടെ ക്യാമ്പ് ചെയ്യുന്ന പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല സൗകര്യങ്ങൾ ഒരുക്കുകയും നിലവിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. നിലം ടൈൽസ് പതിക്കൽ, മെറ്റൽ റൂഫിംഗ്, വയറിംഗ്, പെയിന്റിംഗ് എന്നിവ പൂർത്തിയായി. ക്യാൻറ്റീൻ നവീകരണവും പൂർത്തിയായി. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. കെട്ടിട നവീകരണം പൂർത്തിയായതോടെ പോലീസ് ജീവനക്കാർക്ക് വിശ്രമിക്കാനും ഓഫീസ് പ്രവർത്തനങ്ങൾക്കും കൂടുതൽ സൗകര്യമാകും.